ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂറാസ് റെസിപ്പീസ്. എല്ലാവർക്കും ന്യൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഖത്തറിലെ അൽകോറിലുള്ള പർപ്പിൾ ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഇത് കുക്കിംഗ് റെസിപ്പീസൊക്കെ ഇടുന്ന ഒരു കുക്കിംഗ് ചാനലാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ ട്രാവൽ വ്ളോഗ്സും ഒക്കെ ഇടാറുണ്ട്. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമ്മൾ ഖത്തറിലുള്ള അൽകോറിലുള്ള പർപ്പിൾ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ അൽകോറിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുനിന്ന് വളരെ അടുത്താണ് ഈ പർപ്പിൾ ഐലൻഡ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പർപ്പിൾ ഐലൻഡിലേക്ക് പോകുന്നത്. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വേറെ വെളിയിലോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അങ്ങോട്ട് തന്നെ അങ്ങ് പോയി. നമ്മൾ മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഓഫ് റോഡ് കയറിയാണ് ഈ പർപ്പിൾ ഐലൻഡിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ പർപ്പിൾ ഐലൻഡിലെത്തി. അതിൻ്റെ നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്നൊരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഫസ്റ്റ്, ഇതിലൊരു ബ്രിഡ്ജാണുള്ളത് പർപ്പിൾ ഐലൻഡിൽ. ഒരു ലെങ്തി ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ആ ബ്രിഡ്ജിലൂടെ നമുക്ക് ആ ബിഗിനിങ് തൊട്ട് അവസാനം വരെ നമുക്ക് നടന്നു പോകാം. അപ്പോൾ പർപ്പിൾ ഐലൻഡിന് എങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി എന്താ ചെയ്ത് നോക്കുന്നത്, ഗൂഗിൾ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അത് കുറച്ച് ഒരു ഐതിഹ്യം പറയുന്നത്, ഇവിടെ കുറേ പർപ്പിൾ കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഈ ചതുപ്പ് പ്രദേശത്തുണ്ടായിരുന്നു, അങ്ങനെ അതിന് പേര് വന്നതെന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് പറയുന്നത്, അതിൽ അതായത് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറേ കടൽ ഒച്ചുകളുടെ ഒക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമായിരുന്നു എന്ന്. അത് ആ കടലൊച്ചുകളെയൊക്കെ ഈ ഡൈയൊക്കെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ടുമാണ് ഈ പർപ്പിൾ ഐലൻഡ് എന്ന പേര് വന്നതെന്നുമാണ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഈ പർപ്പിൾ ഐലൻഡ് എന്നുള്ളൊരു പേര് എങ്ങനെ കിട്ടിയെന്ന് ഞാനൊന്ന് സ്വാഭാവികമായി ചിന്തിച്ച് നോക്കിയപ്പോഴാണ് ഇതൊക്കെ ചെയ്തു നോക്കിയത്. എന്തായാലും ആ ബ്രിഡ്ജിൽ ഇതേപോലെ ഒരു ഹട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല, നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. പക്ഷെ നല്ല ഒരു കാം ആൻഡ് കൂളായിട്ടുള്ളൊരു പ്ലേസാണിത്. ഇവിടെ നിറച്ചും മാംഗ്രോവ് ട്രീസാണുള്ളത്. ഈ കാണുന്ന ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് മൊത്തം മാംഗ്രോവ് ട്രീസാണ്. മാംഗ്രോവ് ട്രീസ് എന്ന് പറഞ്ഞാൽ അതൊരു കുറ്റിച്ചെടിയാണ്. ഈ കോസ്റ്റൽ ഏരിയാസിലൊക്കെ കാണപ്പെടുന്ന ഒരു കുറ്റിച്ചെടിയാണത്. ഈ ഉപ്പുവെള്ളത്തിലൊക്കെയാണ് അത് കൂടുതലും വളരുന്നത്, ചതുപ്പ് പ്രദേശങ്ങളിലും. അപ്പോൾ ഈ ഖത്തറിലെ കോസ്റ്റൽ ഏരിയാസിലൊക്കെ കാണുന്നതാണ് ഈ ഒരു മാംഗ്രോവ് ട്രീ. സൈഡിൽ നിറച്ച് മാംഗ്രോവ് ട്രീ ആണ്. അപ്പം നമുക്ക് നാട്ടിലൊക്കെ ഒരു എന്താ പറയുക, ഒരു കാട്ടിൻ്റെ ഒക്കെ സൈഡിലൂടെയൊക്കെ പോകുന്ന ഒരു ഫീല് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. ഈ ഒരു ലേക്ക് പോലെ കിടക്കുന്നില്ലേ വെള്ളം കെട്ടി, അതിൽ നിറച്ച് മീനുണ്ട് കേട്ടോ. വലിയ മീനൊന്നുമല്ല, ചെറിയ മീനിനെയാണ് ഞാൻ കണ്ടത്. പക്ഷേ നിറച്ച് മീനുകൾ കാണാനായിട്ട് പറ്റി. അപ്പോൾ ഒരു ഈവനിങ്ങിന് ഇറങ്ങാനൊക്കെ ഒരു സ്ഥലമാണ്. നല്ല ഇഷ്ടപ്പെടും. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലമാണിത്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ബ്രിഡ്ജും അതേപോലെ ആ രണ്ട് സൈഡിലുമുള്ള ആ മാംഗ്രോവ് ട്രീസും തന്നെയാണ് പർപ്പിൾ ഐലൻഡിലെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻസ്. രണ്ട് സൈഡിലും നിറച്ചുണ്ട് ഈ മാംഗ്രോവ് ട്രീസ്. ഒരുപാട് രണ്ട് സൈഡിലായിട്ട് വളർന്നു നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ ബിഗിനിങ് തൊട്ട് അവസാനം വരെയും നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് നമുക്ക് നടക്കാനായിട്ട് പറ്റും.
അപ്പോൾ ഒരു ചെറിയൊരു ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, ആ വെള്ളത്തിലോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ചെറിയ ബ്രിഡ്ജും ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളത്തിലൊന്നും ആരും ഇറങ്ങത്തില്ല, ജസ്റ്റ് ആ ബ്രിഡ്ജൊന്ന് വേണമെങ്കിൽ ഇറങ്ങാം, അത്രേ ഉള്ളൂ. അപ്പോൾ കുറേ മീനുകൾ കണ്ടു ഇതിനകത്ത് ഞാൻ. അപ്പോൾ ബ്രിഡ്ജിൻ്റെ കൈവരികളെന്ന് പറയുന്ന റോപ്പാണ് കേട്ടോ, കയറിലാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ ഒരു താഴോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു ചെറിയ സ്റ്റെപ്പുണ്ടെന്ന്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇവിടെ വരെ നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനും മറ്റും പറ്റും. എന്തായാലും നമ്മൾ പർപ്പിൾ ഐലൻഡൊക്കെ കണ്ട് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, വേറെ കാര്യമായിട്ടില്ല. എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.